ഈ ചിത്രം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാകും, കാണാത്തവർ വിരളമായിരിക്കും. ഈ ചിത്രത്തിൻ്റെ പേരായിരുന്നു ദ വൾച്ചർ ആൻഡ് ദ ലിറ്റിൽ ഗേൾ. ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് വിശന്നു പൊരിഞ്ഞ അവശയായ ഒരു കൊച്ചുകുട്ടിയെയാണ്. ആ കുട്ടി മരിച്ചിട്ട് വേണം അതിനെ കൊത്തു തിന്നാനെന്ന് കാത്തിരിക്കുകയാണ് അടുത്തക്ഷമനായി ഒരു കഴുകൻ. കെവിൻ കാർട്ടർ എന്നുപേരുള്ള ഒരു സൗത്ത് ആഫ്രിക്കക്കാരൻ ഫോട്ടോ ജേർണലിസ്റ്റാണ് ഈ ചിത്രം 1993 സുഡാനിലെ തെരുവിൽ നിന്ന് പകർത്തിയത്. സുഡാനിലെ കഠിനമായ വരൾച്ചക്കാലമായിരുന്നു അത്. ഭക്ഷണം ലഭിക്കാതെ മനുഷ്യരും മൃഗങ്ങളും തെരുവിൽ മരിച്ചു വീഴുന്ന അതിവേദനാജനകമായ കാലം. ഈ ചിത്രത്തിന് അന്ന് പുലിറ്റ്സർ പ്രൈസ് ലഭിക്കുകയുണ്ടായി. പക്ഷേ അവാർഡ് ജേതാവായ കെവിൻ കാർട്ടർ വെറും 33-ാമത്തെ വയസ്സിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. പക്ഷേ എന്തായിരുന്നു ആ ആത്മഹത്യയ്ക്ക് കാരണം? ഈ അവാർഡിൻ്റെ ഉത്സവ ആഹ്ലാദത്തിൽ മതിമറന്നു നിൽക്കുകയായിരുന്നു കെവിനോട് ഒരാൾ ഫോണിൽ ഒരു ചോദ്യം ഉന്നയിച്ചു. എന്താണ് ആ പിഞ്ചു പൈതലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ? കാർട്ടർ മറുപടി പറഞ്ഞത്, എനിക്കറിയില്ല, ഞാനന്ന് തിരക്കിലായിരുന്നു, ഫ്ലൈറ്റ് പിടിക്കേണ്ടതുണ്ടായിരുന്നു, പിന്നെ അന്വേഷിച്ചില്ല എന്നാണ്. അത് കേട്ടതും വിളിച്ചയാൾ കെവിനോടൊന്നുകൂടി ചോദിച്ചു, എത്ര കഴുകന്മാരുണ്ടായിരുന്നു അവിടെ? കെവിൻ മറുപടി പറഞ്ഞു, ഒന്ന്. മറ്റേയാൾ ഉടനെ പറഞ്ഞു, അല്ല, രണ്ട്. ഒന്നിൻ്റെ കൈവശം ഒരു ക്യാമറയും കൂടി ഉണ്ടായിരുന്നു. കെവിൻ സ്തബ്ധനായിപ്പോയി. ഈയൊരൊറ്റ ഉത്തരമാണ് കെവിൻ്റെ ചിന്തകളെ ആധിയിലും വേദനയിലും മുക്കിയത്, താളം തെറ്റിച്ചത്. അനന്തരം അയാൾ തടുക്കാനാവാത്ത മനോവ്യഥയാൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ചില പ്രത്യേക സാഹചര്യങ്ങളുടെ ജീവിതത്തിൽ അവിടെയെങ്കിലും മനുഷ്യനാകാൻ കഴിയണം. യുണൈറ്റഡ് മിഷന്റെ ആശ്വാസ കേന്ദ്രം ഒന്ന് രണ്ട് നാഴികകൾക്കപ്പുറം അവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നതാണ്. ആ കുട്ടിയെ അവിടേക്ക് എങ്ങനെയെങ്കിലും എത്തിച്ചാൽ മതിയായിരുന്നു. അത് ചെയ്യാതെ ഫോട്ടോയുമെടുത്ത് ഒന്നും തോന്നാതെ നിഷ്കരുണം ആ കുട്ടിയെ കഴുകന്റെ മുന്നിൽ ഉപേക്ഷിച്ചു പോകുകയാണ് അന്ന് കെവിൻ ചെയ്തത്. ഇന്ന് ആ കുട്ടി ഒരുപക്ഷെ ജീവിച്ചിരിക്കുമായിരുന്നു. അന്ന് കെവിൻ ഹൃദയശൂന്യനായ വെറുമൊരു ഫോട്ടോഗ്രാഫർ മാത്രമായിപ്പോയി. പിന്നീട് തൻ്റെ ചെയ്തിയുടെ നിർദ്ദയത്വത്തിൻ്റെ ആഴമറിഞ്ഞ അദ്ദേഹത്തിന് ജീവിതവും വേണ്ടെന്നായി. പശ്ചാത്താപ ഭാരം കൊണ്ട് കെവിൻ കാർട്ടറിന് മനസ്സാക്ഷി ഉണർന്നിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പിന്നീട് ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നു. ഒരൊറ്റ ചോദ്യത്തിൻ്റെ ആഘാതത്തിൽ വീണുപോയി അദ്ദേഹം. ആദ്യം നാം മനുഷ്യരാകുക, പിന്നീട് മതി പ്രൊഫഷണലാകുന്നതൊക്കെ. നാം ഉണ്ടാക്കുന്ന വാർത്തകളും ചിത്രങ്ങളും മനുഷ്യത്വത്തെ ബഹുമാനിച്ചുകൊണ്ടാകട്ടെ. സ്നേഹപൂർവം, രതീഷ് നന്ദനം.